ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിക സമൂഹത്തിന് മാത്രമായി ഒരുപാട് പ്രത്യേകതകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. പണ്ടുമുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ഒരു സ്പെഷ്യലാണ് എന്ന് എല്ലാവർക്കും ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ? നമ്മുടെ മതത്തിൻ്റെ ചിട്ടകൾ, നമ്മുടെ മതത്തിൻ്റെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ എല്ലാം മറ്റുള്ളതിനേക്കാൾ മുന്തിയതായതുകൊണ്ടാണ് നമ്മൾ സ്റ്റേജ് കെട്ടി മറ്റുള്ളവരുടെ ആശയങ്ങളെയും വിശ്വാസങ്ങളെയും ആരാധനകളെയും ഒക്കെ ഇങ്ങനെ തലങ്ങും വിലങ്ങും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളതിനെ വിമർശിക്കാൻ ആർക്കും ധൈര്യമില്ലാത്തത് കൊണ്ടാണ്. അത് അന്തക്കാലം, ഇത് ഇന്തക്കാലം. ഇന്തക്കാലം വന്ന് എല്ലാവരും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. വസ്തുനിഷ്ഠമായി നേർക്കുനേരെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി ഇല്ലാതെ വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്, ഇസ്ലാമിന്റെ പരിതാപകരമായ ഒരു സാഹചര്യം. അതുകൊണ്ട് ശവത്തിൽ ഞാൻ കുത്തുന്നില്ല. ഒരിക്കലും എയറിൽ നിന്നും താഴെ ഇറങ്ങാൻ സാധിക്കാത്ത ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ ഇസ്ലാം ഉള്ളത്. ഇപ്പോൾ ക്ലബ് ഹൗസ് നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ആരും ക്രോസ് ചെയ്യാനായിട്ട് വരുന്നില്ല. കാരണം അവർ ശ്രോതാക്കളാണ്, നോക്കട്ടെ എന്താ പറയുന്നത് എന്ന്. കാരണം നമ്മൾ എങ്ങാനും വിവരക്കേടുവല്ലോ പറഞ്ഞു പോയാൽ ഇവർ എല്ലാവരും കൂടെ കൂടി നമ്മളെ പൊളിച്ചെടുക്കും. അതുകൊണ്ട് വേണ്ട വേണ്ട, നമ്മൾ മിണ്ടണ്ട. തന്നെയുമല്ല, നമ്മുടെ ഉസ്താദ് നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്, വേണ്ട ക്ലബ് ഹൗസിലൊന്നും പോയിട്ട് നിങ്ങൾ വിവരമില്ലാതെ, നിങ്ങൾക്ക് അറിവില്ലാതെ യുക്തിവാദികളോട് തർക്കിക്കണ്ട. യുക്തിവാദികളോട് തർക്കിക്കുന്നെങ്കിൽ പഠിക്കണം. ഇത് എ പി കാന്തപുരം പറഞ്ഞതാ, യുക്തിവാദികളോട് തർക്കിക്കാൻ നിങ്ങളുടെ മദ്രസ വിജ്ഞാനം പോരാ. അതുകൊണ്ട് കിതാബുകൾ ധാരാളം ഓതി പഠിക്കണം പോരാ. ആ കിതാബുകൾ യുക്തിവാദികൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാ വരുന്നത്. അതുകൊണ്ട് പൊളിച്ചെടുക്കും. ഒരു കാലത്ത് ഇസ്ലാമിൽ വിദ്യാഭ്യാസം നിഷിദ്ധമായിരുന്നു, പൊതുവിദ്യാഭ്യാസം. പിന്നീട് ആണുങ്ങൾക്ക് പറ്റുമെന്നായി, അപ്പോഴും സ്ത്രീകൾക്ക് പറ്റില്ല. കാരണം സ്ത്രീകൾ വീട്ടിനുള്ളിൽ ഇരിക്കണം, കുട്ടികൾക്ക് നാലക്ഷരം പറഞ്ഞു കൊടുക്കണം. നമ്മുടെ CAA NRC പ്രശ്നമൊക്കെ വന്ന സമയത്ത് നമ്മുടെ റഹ്മത്തുള്ള കാസിമി മൂത്തടം പോത്തെ പോത്തെ എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമില്ലേ, അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പോത്തിനെ പോലെ പെണ്ണുങ്ങൾ തെരുവിൽ ഇറങ്ങിക്കൊണ്ട് ധർമ്മം നടത്തുന്നത് മുസ്ലിം സ്ത്രീകളാണോ? അയ്യയ്യേ നാണക്കേട്, പോത്തെ ആ പോത്തെ എന്നൊക്കെ വിളിച്ചോണ്ട് നമ്മുടെ ജ്യൂസ് 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 ആ ഉസ്താദാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വീട്ടിലിരിക്കണം, ഉമ്മുൻ ഇബിനുൻ അബുൻ ഇതൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അവരൊന്നിനും രണ്ടിനും പോയാൽ ഒന്ന് കഴുകി കൊടുക്കുക, കുളിപ്പിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, ഭർത്താവിനെ പരിചരിക്കുക. കാരണം ഭർത്താവിനെ പരിചരിക്കാൻ പ്രത്യേകിച്ചൊരു ആള് വേണമല്ലോ. അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടവരാണ് പെണ്ണുങ്ങൾ. എങ്ങനെ ഇരിക്കുന്നു? അതുപോലെ തന്നെ എല്ലാ പണ്ഡിതന്മാരും സ്ത്രീ വിരുദ്ധതകൾ മാത്രമാണ് പ്രസംഗിച്ചിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി പൊതുജനങ്ങൾക്ക് സന്തോഷം വരുന്ന ഒരു കാര്യം പറയാനാണ് ഞാൻ ഇപ്പോൾ വന്നത്. തലശ്ശേരിക്കാരിയായ ഒരു മറിയുമ്മ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഇത്രയും വയസ്സ് കാലത്തും ദി ഹിന്ദു എന്ന ദിനപത്രം കണ്ണടയില്ലാതെ ഇംഗ്ലീഷിൽ വായിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ. അന്നത്തെ കാലത്ത് അവർ വിദ്യാഭ്യാസം നേടിയത് മതത്തിൽ നിന്നും പുറത്തു പോയിട്ടായിരുന്നു. അത് ഇനിയിപ്പോൾ മതത്തിന്റെ അക്കൗണ്ടിലേക്ക് വെച്ച് കെട്ടണ്ട. മതത്തിൽ ഒരിക്കലും ഒരു മുസ്ലിം സ്ത്രീ പുറത്തു പോയി പഠിക്കാൻ പാടില്ലായിരുന്നു. എന്നാൽ അകത്ത് പഠിക്കാൻ പാടുണ്ടോ? അതും പാടില്ലായിരുന്നു. സാക്ഷരതയ്ക്ക് പോലും എതിര് നിന്ന ഒരു വിഭാഗമാണ് ഈ വിശ്വാസികൾ. അതിനെയൊക്കെ വകഞ്ഞു മാറ്റി മുറിച്ചു മാറ്റി, ഒരു പക്ഷേ അവർ പ്രമാണി വീട്ടിലുള്ള സ്ത്രീ ആയതുകൊണ്ടായിരുന്നിരിക്കണം. എന്റെ ഉമ്മ സാക്ഷരത പഠിച്ച ആളാണ്. കുറച്ച് സമയം കൊണ്ടാണ് ഉമ്മച്ചി പേര് സ്വന്തമായിട്ട് എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചത്. അന്ന് പഠിച്ചിട്ടുള്ള അക്ഷരങ്ങൾ ഇന്നും എന്റെ ഉമ്മക്ക് ഓർമ്മയുണ്ട്. അവരെയൊക്കെ അന്ന് പഠിക്കാൻ വിട്ടിരുന്നെങ്കിലും അപ്പൊ അതിനുള്ള അവസരം ലഭിച്ചിരുന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ പിന്നെ ഈ മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷിദ്ധമായിരുന്നു. ഒരു പക്ഷേ സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ആൾക്കാർക്ക് തീരെ ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. അപ്പോ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും തന്ന് ഞാൻ മുഷിപ്പിക്കുന്നില്ല. നമുക്ക് മറിയുമ്മയുടെ ഹിസ്റ്ററി ഒന്ന് കാണാം. കാരണം ഈ പ്രായത്തിൽ നമ്മൾ ഇതൊക്കെ ഒന്ന് കാണേണ്ടതാണ്. നമുക്ക് അന്യമാണ് ഇത്തരം വാർത്തകളൊക്കെ തന്നെയും. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് കാണാം. ഇത് മാളിയേക്കൽ മറിയുമ്മ. 95 വയസ്സിലും നാട്ടിലെയും മറുനാട്ടിലെയും വാർത്തകൾ അറിയാൻ ദ ഹിന്ദു ദിനപത്രമടക്കം കന്നഡയുടെ സഹായം പോലും ഇല്ലാതെ വായിക്കുന്ന തലശ്ശേരിക്കാരുടെ മറിയുത്താത്ത. മുസ്ലിം പെൺകുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസം നിഷിദ്ധമായിരുന്ന കാലത്ത് തട്ടമിട്ട് പാവാടയും ബ്ലൗസും അണിഞ്ഞ് തലശ്ശേരി കോട്ടയുടെ എതിർവശത്തുള്ള മാംഗ്ലൂർ സിസ്റ്റേഴ്സിന്റെ കോൺവെന്റ് സ്കൂളിൽ ചേർന്ന് പഠിച്ച
തലശ്ശേരിയിലെ ആദ്യത്തെ മുസ്ലിം പെൺകുട്ടി കൂടിയാണ് മറിയമ്മ. നോ കമ്മ്യൽ ബാർ, എല്ലാ ജാതികളും ഉണ്ടായിരുന്നു ഈ നാട്ടിലെ എല്ലാ ഹിന്ദു സ്ത്രീകളുണ്ടായിരുന്നു. രേവതി അമ്മ, കുട്ടിമാളും അമ്മ, ചിന്നമ്മാളും അമ്മ, പിന്നെ മലബാറിലൂടെ എല്ലാ ഹിന്ദു അവരെല്ലാം നിങ്ങളുടെ സമൂഹത്തിൽ മെമ്പർമാരായി. സമുദായത്തിൽ നിന്ന് ഉയർന്ന വെല്ലുവിളികളെ പോലും അതിജീവിച്ചായിരുന്നു മതപണ്ഡിതൻ കൂടിയായിട്ടുള്ള ഒ വി അബ്ദുള്ള മകളെ പൊതുവിദ്യാഭ്യാസത്തിന് അയച്ചത്. അന്നേരം ഒരാളെ വിടുന്ന വിളിച്ചു, ഓ മോവിതാടെ മോൾ ടീച്ചറാകാൻ പോകുന്നു, അതിൻ്റെ മുഖത്ത് കാർ കൃഷി തുപ്പി വരാൻ പേടിയാണ്. ഞാൻ മടങ്ങി പോലും, അപ്പം ഞാൻ പോകില്ല സ്കൂളിൽ. ഇങ്ങനെ അതിൻ്റെ മുഖത്ത് കാർ കൃഷി തുപ്പി ഡോമി വഴി അതിൽ മേൽക്ക് ട്യൂഷൻ നിന്ന് അങ്ങനെ ട്യൂഷൻ എടുത്തു. 1938 മറിയമ്മ അന്നത്തെ ഫിഫ്ത് ഫോറം പാസ് ആയത്. Twinkle, twinkle, little star, how I wonder what you are. Up above the world, joy, like a diamond in the sky. And I'm watching this one. 1943 വിവാഹം നടന്നു. അതിനുശേഷമാണ് സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചത്. പക്ഷെ അന്ന് പഠിച്ചതൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങൾ പോലും തെറ്റില്ലാതെ വായിക്കും മറിയമ്മ ദിനവും. ജസ്റ്റിസ് എൻ വി രമണ സെറ്റ് ടു ടേക്ക് ഓവർ ആസ് പോർച്ചുഗീസ് ചീഫ് ജസ്റ്റിസ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഫ്രെഡ് എബോം ഹാസ് റിക്കമെൻഡഡ് ജസ്റ്റ് എൻ വി രമണ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ നെക്സ്റ്റ് ഓഫ് ജഡ്ജ്. മാളിയേക്കൽ തറവാട്ടിലെ മറിയമ്മയുടെ വേഷവിധാനങ്ങളും ആഭരണങ്ങളും കാണേണ്ടതാണ്. മക്കത്തു നിന്നും കൊണ്ടുവന്ന നീലക്കല്ലുകൾ ഉപയോഗിച്ചാണ് മറിയമ്മയുടെ വലിയ മാല പണിതീർത്തിരിക്കുന്നത്. പതിറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ മാലയ്ക്ക്. തലശ്ശേരി കലാപമാണ് ജീവിതത്തിലെ ഏറ്റവും സങ്കടമുള്ള കാലം. അന്ന് പാടിപ്പഠിച്ച മതസൗഹാർദ്ദത്തിന്റെ പാട്ട് പിൻതലമുറയ്ക്ക് കൂടി പകർന്നിട്ടുണ്ട് ഈ തലശ്ശേരിക്കാരി. മനുഷ്യനെ മതത്തിന്റെ മറവിൽ കല്ലെറിയല്ലേ, വർഗീയത ഭ്രാന്തരെ നിങ്ങൾ നടുമുടി കല്ലേ. മുഞ്ചുള്ള പൂവുകൾ വിരിയുന്ന നാട്ടിൽ, കൊഞ്ചിക്കൊണ്ടരുവികൾ ഒഴുകുന്ന നാട്ടിൽ, മമ്മദ് കാക്കാന്റെ മാളിക വീട്ടിൽ, മാളിക വീട്ടിലെ സകലതും കൊള്ളയടിച്ചില്ലേ. മുസൽമാൻമാർ ഇസ്ലാമിനെ കരീതേച്ചില്ലേ. അമ്പല ഗോപുരമുനകൾ ചാമ്പലായില്ലേ. എല്ലാ തെരഞ്ഞെടുപ്പിലും പോളിംഗ് ബൂത്തിലെത്തിയായിരുന്നു മറിയത്താത്തയുടെ വോട്ട്. ഇത്തവണ കോവിഡ് കാലമായതുകൊണ്ട് തപാൽ വോട്ടാണ് ചെയ്യുന്നത്. ഏതു പാർട്ടിക്കാരിയാണ്, ആരാണ് ഇത്തവണ മുഖ്യമന്ത്രിയാവുക, അതിനും മറുപടിയുണ്ട് ഈ മറിയത്താത്തയ്ക്ക്. രണ്ടാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള വാപ്പച്ചിയാണ് മകളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ട് പഠിപ്പിച്ചത്. തലശ്ശേരിയിലെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ഏക മുസ്ലിം പെൺകുട്ടി കൂടിയായിരുന്നു മറിയത്താത്ത. ഇപ്പോഴും അക്ഷരങ്ങൾ തെറ്റാതെ സ്ഫുടമായി ഇംഗ്ലീഷ് ദിനപത്രം വായിക്കാനുള്ള കഴിവും മറിയത്താത്തയ്ക്കുണ്ട്. 95 വയസ്സിലും സന്തോഷവതിയായി മറിയത്താത്ത തലശ്ശേരിയിലുണ്ട്. ഞാൻ പഠിച്ചതിന് ശേഷം കുറച്ച് കൊല്ലം കഴിഞ്ഞ എല്ലാ ഞങ്ങളുടെ ബന്ധുക്കളും എല്ലാം പഠിച്ചു. അങ്ങനെ പറയുകയാണെങ്കിൽ തലശ്ശേരിയിലെ മുസ്ലിം പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള പ്രചോദനം കൂടി ആകെയായിരുന്നു അന്നത്തെ കാലത്ത് മറിയത്താത്ത. ഐപ്പ് വള്ളികാടൻ, നമസ്കാരം. ശരിക്ക് മുസ്ലിം സ്ത്രീകൾ ഈ രൂപത്തിൽ അക്കാലഘട്ടത്തിൽ മുന്നോട്ട് വന്നത് ലോകത്തെ അറിയിക്കാൻ ഒരു മീഡിയ അന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവരിൽ നിന്ന് മോട്ടിവേഷൻ ഉൾക്കൊണ്ട് ധാരാളം ആൾക്കാർ ഇന്നും ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുമായിരുന്നു. കാരണം അന്നത്തെ കാലഘട്ടത്തില് മുസ്ലിം സ്ത്രീകളെ അടിമകളെ പോലെ മാത്രം കണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു.
മുസ്ലിം സ്ത്രീക്ക് സ്വാതന്ത്ര്യം പുരുഷൻ നൽകേണ്ടതാണ് എന്ന രൂപത്തിൽ ഇന്നിങ്ങനെയായിരുന്നെങ്കിൽ അന്ന് അതിനേക്കാൾ എത്രമാത്രം കേടുകെട്ട രൂപത്തിലായിരിക്കും ഒരു മുസ്ലിം സ്ത്രീയെ ഭർത്താവ് കണ്ടിട്ടുണ്ടാവുക, ഭർത്താവിന്റെ വീട്ടിൽ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു മകളാണെങ്കിൽ അവളെ കെട്ടിച്ചു കൊടുക്കണം, കെട്ടിച്ചു കൊടുക്കണം, കെട്ടിച്ചു കൊടുക്കണം, അന്യ വീട്ടിൽ പോകണം, അന്യ വീട്ടിൽ പോകണം, അന്യ വീട്ടിൽ പോകണം, ഇങ്ങനെ മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. അവൾ വിദ്യാഭ്യാസം നേടട്ടെ, കുടുംബത്തിന് ഒരു വിദ്യാസമ്പന്നയായ ഒരു ജോലിക്കാരി ഉണ്ടാകട്ടെ, അതുവഴി സമൂഹത്തിനൊരു സേവനമാകട്ടെ, രാജ്യത്തെ സേവിക്കട്ടെ. ആ രൂപത്തിൽ നാല് പേരറിയപ്പെടുന്നത് പോലെ തന്റെ മകൾ വിദ്യാഭ്യാസവും ജോലിയും ഒക്കെയായി സമൂഹത്തിന്റെ നെടുംതൂണാകട്ടെ എന്ന് ചിന്തിക്കേണ്ടുന്ന മാതാപിതാക്കൾ ഈ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഉണ്ട്, ധാരാളം ഉണ്ടാകണം എന്നത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.